പ്രിയപ്പെട്ട മക്കളെ, ഈ സെമസ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ആരാധന ക്രമത്തെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയും അല്പം സഭാചരിത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കരങ്ങൾ കുപ്പുക, കണ്ണുകൾ അടയ്ക്കുക. സ്നേഹവാനായ ദൈവമേ, നിത്യപിതാവേ, അനുഗ്രഹപ്രദമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ജീവിതത്തിന് നന്മയായി തീരുവാൻ ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അധ്യാപകരെയും മാതാപിതാക്കളെയും പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും എല്ലാം ഈശോ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലങ്കര സഭയിലെ കാലം ചെയ്ത പിതാക്കന്മാരെ കുറിച്ചാണ്. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ സ്ലിഹ AD 52 കേരളത്തിലെത്തുകയും ഇവിടെ ഒരു പ്രാദേശിക സഭയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അത് വളർന്ന് പടർന്ന് പന്തലിച്ചു. 15-ാം നൂറ്റാണ്ടോടുകൂടി പോർട്ടുഗീസുകാർ കേരളത്തിലെത്തുകയും അവരുടെ ആചാരരീതികളും ആരാധനാക്രമങ്ങളും ഇവിടെയുള്ള മാർത്തോമ നസ്രാനികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം നടക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി കേരള സഭയിൽ പിളർപ്പുണ്ടായി. 100 ആണ്ടുകൾ ഈ പിളർപ്പ് നീണ്ടു നിൽക്കുകയും 1930-ാം ആണ്ട് സെപ്റ്റംബർ 20-ാം തീയതി മാർ ഇവാനിയോസ് പിതാവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ആഗോള കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരികയും ചെയ്തു. ചരിത്ര പ്രസിദ്ധമായ ഈ സംഭവം പുനരൈക്യം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇങ്ങനെ പുനരൈക്യപ്പെട്ട വിഭാഗത്തിലുള്ള ആളുകളെ മലങ്കര സുറിയാനി കത്തോലിക്കർ എന്ന് അറിയപ്പെടുന്നു. ഈ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ നയിക്കുകയും വളർത്തുകയും പരിപാലിക്കുകയും ചെയ്ത പിതാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ദേവദാസൻ ഗീവർഗീസ് മാർ ഇവാനിയോസ്. മാർ ഇവാനിയോസ് തിരുമേനി, പണിക്കര ശുമാശൻ, MA അച്ഛൻ, MD സെമിനാരി പ്രിൻസിപ്പൽ, സെറാംപൂർ കോളേജ് പ്രൊഫസർ, ബഥനി ആശ്രമ സ്ഥാപകൻ, ആബോ ഗീവർഗീസ്, ഭാരത ന്യൂമാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. മാവേലിക്കരയിൽ പണിക്കരി വീട്ടിൽ 1882 സെപ്റ്റംബർ 21 ഗീവർഗീസ് ജനിച്ചു. MA വിജയിച്ച ഗീവർഗീസ് ശമാശൻ 1908 ഓഗസ്റ്റ് 15 പരുമല സെമിനാരിയിൽ വച്ച് ഒട്ടശ്ശേരിൽ മർദി വെന്നാസിയോസ് തിരുമേനിയാൽ വൈദിക പട്ടം സ്വീകരിച്ചു. 1919 ഓഗസ്റ്റ് 15 ബഥനി ആശ്രമവും 1925 സെപ്റ്റംബർ 8 ബഥനി മഠവും സ്ഥാപിച്ചു. 1925 മെയ് 1 നിരണത്ത് വെച്ച് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1929 ഫെബ്രുവരി 13 മാർ ഇവാനിയോസ് ബഥനി മെത്രാനായി. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും മാറി നിന്ന യാക്കോബായ സഭയിലാണ് മാർ ഇവാനിയോസ് ജനിച്ചതും വളർന്നതും. തന്റെ സഭയിലെ വഴക്കുകളും അസ്വസ്ഥതകളും കത്തോലിക്ക സഭയിലേക്ക് പുനരേക്കപ്പെടാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകി. അങ്ങനെ 1930 സെപ്റ്റംബർ 20 കത്തോലിക്ക സഭയുമായി പുനരേക്കപ്പെട്ടു. 1933 മാർച്ച് 12 വന്യപിതാവ് തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായി. വന്യപിതാവിന്റെ ദീർഘവീക്ഷണത്താൽ തന്നെ ധാരാളം ആരാധനാലയങ്ങളും സ്കൂളുകളും പ്രസിദ്ധമായ മാർ ഇവാനിയോസ് കോളേജും സ്ഥാപിക്കപ്പെട്ടു. 1953 ജൂലൈ 15 മാർ ഇവാനിയോസ് പിതാവ് കാലം ചെയ്തു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സഭൈക്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന നിലയിലും ജീവിത വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള നാമകരണ നടപടികൾ നടന്നുവരുന്നു. 2007 ജൂലൈ 14 മാർ ഇവാനിയോസ് പിതാവ് ദൈവദാസനായി ഉയർത്തപ്പെട്ടു. തിരുവനന്തപുരം
പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ദേവദാസൻ മാറിവാനിയസ് മെത്രാപ്പൊലീത്ത അന്ത്യവിശ്രമം കൊള്ളും. യാക്കോബ് മാത്തേയോപുലോസ്. കോട്ടയത്തിനടുത്ത് ഒളശ എന്ന സ്ഥലത്ത് കളപ്പുരയ്ക്കൽ കുടുംബത്തിൽ 1892 February 29 യാക്കോബ് ജനിച്ചു. അധ്യാപകനായിരുന്ന അദ്ദേഹം 1920 ബഥനി ആശ്രമത്തിൽ അംഗമായി. 1924 വൈദികനായി. 1929 മാറിവാനിയോസ് പിതാവിനോടൊപ്പം പ്രവർത്തനം ആരംഭിക്കുകയും 1930 ഇവാനിയോസ് പിതാവിനോടൊപ്പം പുനരേക്കപ്പെടുകയും ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. 1932 തിരുവല്ല രൂപതയുടെ ചുമതല ഏറ്റെടുത്തു. ധാരാളം പള്ളികളും സ്കൂളുകളും സ്ഥാപിച്ചു. 1956 June 27 കാലം ചെയ്ത പുണ്യപിതാവിന്റെ ഭൗതിക ശരീരം തിരുവല്ല സെയിന്റ് ജോൺ കത്തീഡ്രലിൽ കബറടക്കിയിരുന്നു. തോമസ് മാർ ഡിയസ്കോസ്. ജ്ഞാനായ സമുദായത്തിൽ പാത്രിയാർക്കീസ് വിഭാഗത്തിൽ നിന്നും പുനരേക്കപ്പെട്ട പിതാവ് 1884 January 4 കോട്ടയത്തിനടുത്ത് ചിങ്ങവനത്ത് ജനിച്ചു. തോമസ് എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം 28 വൈദികനായി. 1926 ഡിയസ്കോറസ് എന്ന പേരിൽ മെത്രാനായി വാഴിക്കപ്പെടുകയും ചെയ്തു. കത്തോലിക്ക സഭയുമായി പുനരേക്കപ്പെടാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം വർദ്ധിച്ചപ്പോൾ 1939 November 12 പിതാവ് കത്തോലിക്ക സഭയുമായി പുനരേക്കപ്പെട്ടു. 1943 February 22 കാലം ചെയ്ത തിരുമേനിയെ തിരുമൂലപുരം സെയിന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ കബറടക്കി. ജോസഫ് മാർ സെവേറിയോസ്. മല്ലപ്പള്ളിക്കടുത്ത് ആനിക്കാട് എന്ന സ്ഥലത്ത് 1894 April 7 ജോസഫ് ജനിച്ചു. അധ്യാപകനായി ജോലി നിർവഹിച്ച അദ്ദേഹം 1929 വൈദികനായി. 1933 സെവേറിയോസ് എന്ന പേരിൽ നിരണം ഭദ്രാസനത്തിന്റെ അധിപനായി. ഓർത്തഡോക്സ് സഭയിലെ ആത്മീയ മാന്യവും അനുസരണയില്ലായ്മയും കണ്ട് മനസ്സുമടുത്ത പിതാവ് 1937 November 29 മാറിവാനിയോസ് പിതാവിന്റെ സാന്നിധ്യത്തിൽ പുനരേക്കപ്പെട്ടു. 1938 തിരുവല്ലായുടെ മെത്രാനായി. 1955 January 18 കാലം ചെയ്ത തിരുമേനി തിരുവല്ല സെയിന്റ് ജോൺസ് കത്തീഡ്രലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. സക്കറിയാസ് മർ അത്തനാസിയോസ്. തിരുവല്ലായ്ക്കടുത്ത് തിരുമൂലപുരത്ത് 1908 ജനിച്ചു. 30 കത്തോലിക്ക സഭയിലേക്ക് പുനരേക്കപ്പെട്ട അദ്ദേഹം 38 വൈദികനായി. 1955 തിരുവല്ലായുടെ മൂന്നാമത്തെ മെത്രാനായി. 1977 September 28 കാലം ചെയ്ത തിരുമേനിയെ തിരുവല്ല സെയിന്റ് ജോൺസ് കത്തീഡ്രലിൽ കബറടക്കിയിരുന്നു. ഐസക് മാർ യുഹാനോ. തിരുവല്ലായുടെ നാലാമത്തെ മെത്രാനായ ഐസക് മാർ യുഹാനോ എറണാകുളം ജില്ലയിലെ വെളിയനാട് എന്ന സ്ഥലത്ത് 1930 ഐസക് എന്ന പേരിൽ ജനിച്ചു. റോമിൽ ഉപരിപഠനം നടത്തിയ പിതാവ് 1978 തിരുവല്ലായുടെ മെത്രാനായി. 1987 April 28 കാലം ചെയ്ത തിരുമേനിയെ തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ കബറടക്കിയിരിക്കുന്നു. ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ്. തിരുവനന്തപുരം അതിരൂപതയുടെ രണ്ടാമത്തെ മെത്രാപ്പൊലിത്തയായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി. 1916 കല്ലൂപ്പാറയിൽ ബെനഡിക്ട് എന്ന പേരിൽ ജനിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കത്തോലിക്ക സഭാംഗമാവുകയും ബഥനി ആശ്രമത്തിൽ ചേരുകയും 1944 വൈദികനാവുകയും ചെയ്തു. മാറിവാനിയോസ് കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പളായ ബെനഡിക്ട് അച്ഛൻ
1953 മെത്രാനായി 1955 ആർച്ച് ബിഷപ്പായും നിയമിതനായി. 41 വർഷം സഭയെ നയിച്ച പിതാവ് 1994 ഒക്ടോബർ 10 കാലം ചെയ്യും. പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ പിതാവ് അന്ത്യവിശ്രമം കൊള്ളും. ലോറൻസ് മാർ അപ്രേ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായ മെത്രാനും മാർത്താണ്ഡം രൂപതയുടെ പ്രഥമ മെത്രാപൊലിത്തയുമായ ലോറൻസ് മാർ അപ്രേ 1928 നെയ്യാറ്റിൻകര താലൂക്കിൽ ജനിച്ചു. 1953 വൈദികനായ ശേഷം റോമിൽ ഉപരിപഠനം നടത്തുകയും 1980 തിരുവനന്തപുരം അതിരൂപതയുടെ സഹായ മെത്രാനാവുകയും ചെയ്തു. പിന്നീട് 1996 മാർത്താണ്ഡം രൂപത സ്ഥാപിതമായപ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാനായി നിയമിക്കപ്പെട്ട പിതാവ് 1997 ഏപ്രിൽ 8 കാലം ചെയ്തു. തിരുമേനിയുടെ ഭൗതിക ശരീരം മാർത്താണ്ഡം ക്രിസ്തു പൗലോസ് മാർ റിലാക്സിനോസ്. തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭയുടെ മെത്രാപൊലിത്തയായിരുന്ന പൗലോസ് മാർത്തിലാക്സിനോസ് 1977 പുനരയിക്കപ്പെട്ടു. 1928 പൗലോസ് എന്ന പേരിൽ ജനിച്ച പിതാവ് 1960 വൈദികനാവുകയും 1967 മെത്രാനായി നിയമിക്കപ്പെടുകയും ചെയ്തു. 1998 നവംബർ 3 കാലം ചെയ്ത തിരുമേനിയെ തിരുവല്ല സെയിന്റ് ജോൺസ് കത്തീഡ്രലിൽ കബറടക്കി. രാജ കത്തീഡ്രലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. മോറോൺമോർ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ 1935 ഓഗസ്റ്റ് 16 പന്തളത്തിനടുത്ത് ഉള്ളന്നൂരിൽ മലഞ്ചെരുവിൽ മത്തായിയുടെയും എലിയാമ്മയുടെയും മകനായി ജനിച്ചു. 1951 ബഥനി ആശ്രമത്തിൽ ചേർന്നു. 1960 ഒക്ടോബർ 4 കർദിനാൾ അഗാജിയായിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. റോമിലും അമേരിക്കയിലും ഉപരിപഠനം നടത്തി. 1978 നവംബർ 18 ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാനായി പ്രഖ്യാപിച്ചു. 1978 ഡിസംബർ 28 തിരുമൂലപുരത്ത് വച്ച് ഗ്രിഗോർഗിയസ് തിരുമേനി മെത്രാഭിഷേകം നടത്തി. 1995 ഡിസംബർ 14 തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപൊലിത്തയായി മലങ്കര കത്തോലിക്കാ സഭയുടെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടു. പിതാവിന്റെ കാലത്ത് നമ്മുടെ സഭ സുന്നഹദോസ് സംവിധാനമുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടു. 2005 ഫെബ്രുവരി 10 മലങ്കര കത്തോലിക്കാ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസായി മൊറോൺമോർ സിറിൽ ബസേലിയോസ് കാതോലിക്കോസ് എന്ന പേരിൽ നിയമിക്കപ്പെട്ടു. 2007 ജനുവരി 18 വന്യ പിതാവ് കാലം ചെയ്തു. പിതാവിൻ്റെ ഭൗതിക ശരീരം പട്ടം അതിഭദ്രാസന ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഗീവർഗീസ് മാർ ദിവനാസിയോസ് 1950 നവംബർ 1 NS വർഗീസിൻ്റെയും മറിയാമ്മയുടെയും രണ്ടാമത്തെ മകനായി ഇടത്വായിലെ ഒറ്റത്തെന്ന വീട്ടിൽ ഗീവർഗീസ് ജനിച്ചു. 1962 ഗീവർഗീസിന്റെ കുടുംബം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. 1966 തിരുവല്ലയിലെ ഇൻഫാന്റ് മേരി മൈനർ സെമിനാരി അംഗമായ ഗീവർഗീസ് 1978 ഏപ്രിൽ 20 ഫാദർ വർഗീസ് ഒറ്റത്തെങ്ങിൽ എന്ന പേരിൽ വൈദികനായി.
മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ സെമിനാരി റക്ടറായി സേവനമനുഷ്ഠിച്ച ഗീവർഗീസ് അച്ഛനെ 1996 December 18 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് എന്ന പേരിൽ ബത്തേരി മെത്രാനായി നിയമിച്ചു. 2018 January 16 കാലം ചെയ്ത പിതാവിനെ തിരുവല്ല സെയിന്റ് ജോൺസ് കത്തീഡ്രലിൽ കബറടക്കി. ഗീവർഗീസ് മാർ തിമോത്തിയോസ് 1928 February 2 ഗീവർഗീസ് എന്ന പേരിൽ ജനിച്ചു. 1953 August 24 വൈദികനായ ഗീവർഗീസ്. 1988 August 6 തിരുവല്ല രൂപതയുടെ ബിഷപ്പായി. 2003 March 29 പിതാവ് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 2019 June 4 91 വയസ്സിന് പിതാവ് കാലം ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ പാഠഭാഗത്ത് മലങ്കര സഭയിലെ കാലം ചെയ്ത 12 പിതാക്കന്മാരെ കുറിച്ചാണ് ചിന്തിച്ചത്. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് നമ്മുടെ പിതാക്കന്മാർ. അതുകൊണ്ട് തന്നെ അവർ കാലം ചെയ്ത ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ദിവസമാണ്. പിതാക്കന്മാരുടെ ഓർമ്മ തലമുറകൾക്ക് നന്മയാണ് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാഠഭാഗത്തു നിന്നും പഠിച്ച പിതാക്കന്മാരുടെ ജീവിതത്തിന്റെ നന്മ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് ഈ പാഠഭാഗം പഠിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നന്മയുണ്ടാകുന്നത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിവിറ്റി തരാനായിട്ട് ടീച്ചർ ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ചയിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ്. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൽ നിന്നും കാലം ചെയ്ത പിതാക്കന്മാരെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൾ കൂപ്പുക, കണ്ണുകൾ അടയ്ക്കുക. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഈശോ തമ്പുരാനെ, അനുഗ്രഹപ്രദമായ ഒരു ക്ലാസ് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പാഠഭാഗത്തിലൂടെ ഞങ്ങൾ കാലം ചെയ്ത പിതാക്കന്മാരെ പരിചയപ്പെടുമ്പോൾ അവർ ഞങ്ങളുടെ ജീവിതത്തിന് കാണിച്ചു തന്ന നന്മ അത് ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ, പിതാക്കന്മാരോട് ചേർന്ന് ജീവിക്കുവാൻ, അവരുടെ നന്മ ഞങ്ങളുടെ ജീവിതത്തിൽ സംശീകരിക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും കർത്താവ് യേശു മിശിഹായുടെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.